തമിഴും തെലുങ്കും ഹിന്ദിയും ഒക്കെ അത്ഭുതത്തോടെ ശ്രവിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ 100 കോടി ചലച്ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വിപണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ചൈനയിൽ റിലീസിനൊരുങ്ങുകയാണ്. ഇത് യാഥാർത്ഥ്യമായാൽ ആദ്യമായാവും ഒരു മലയാള ചിത്രം ചൈനീസ് ഭാഷ സംസാരിച്ചുകൊണ്ട് ചൈനയിൽ റിലീസാകുന്നത്. മുൻപ് ചൈനയിലേക്ക് എത്തിയ മലയാള ചിത്രങ്ങളൊക്കെയും തന്നെ ചൈനീസ് ഭാഷയിലുള്ള സബ് ടൈറ്റിലോടുകൂടിയാണ് പ്രദർശിപ്പിച്ചിരുന്നത് എങ്കിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചൈനീസിലേക്ക് ഡബ് ചെയ്താണ് റിലീസിനൊരുങ്ങുന്നത്. ചൈനയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം മരക്കാർ റിലീസാകുമെന്നാണ് വാർത്ത. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ പടം, 100 കോടിക്ക് മുകളിൽ മുതലിറക്കുന്ന ആദ്യ മലയാള സിനിമ, മലയാളത്തിൽ അപൂർവമായ മൾട്ടി സ്റ്റാർ ചലച്ചിത്രങ്ങളിലൊന്ന്, ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് റിലീസിന് മുമ്പ് തന്നെ മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം സ്വന്തമാക്കിയത്. ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ സിനിമ ഇപ്പോൾ ഹോളിവുഡ് നിലവാരമുള്ള VFX ഗ്രാഫിക്സ് വർക്കുകളും മറ്റും പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹവുമായി ബന്ധപ്പെട്ട് ആവേശകരമായ നിരവധി വാർത്തകൾ നിരന്തരം പ്രചരിക്കുകയാണ്. 5000 സ്ക്രീനുകളിൽ റിലീസിനൊരുങ്ങുന്ന മരക്കാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഫിലിം റിലീസായി മാറുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് ചൈനയിൽ ഈ ആവശ്യത്തിനായി ആശീർവാദ് സിനിമാസ് അവിടെ സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി ഒരു ഓഫീസ് തുറന്നു കഴിഞ്ഞതായാണ് മറ്റൊരു വിവരം. മോഹൻലാൽ തന്റെ ഓണചിത്രമായ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയുടെ റിലീസിനോടനുബന്ധിച്ച് ചൈനയിൽ പോയ സമയത്താണ് ആശീർവാദ് സിനിമാസിന്റെ ചൈനീസ് ഓഫീസിന്റെ ഉദ്ഘാടനവും മറ്റും നടന്നതെന്നാണ് വിവരം. 2020 മാർച്ച് 26 മരക്കാർ അറബിക്കടലിന്റെ സിംഹം ലോകമെമ്പാടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിൽ ഒന്നാക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ഷാൻസോങ് പ്രോവിൻസ് ഫിലിം ബ്യൂറോ മന്ത്രി ചെങ് ഷോത്തിയാൻ ഒപ്പുവെച്ച എഗ്രിമെന്റ് പ്രകാരമാണ് മരക്കാറിന്റെ ചൈനീസ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചൈനയിൽ ആശീർവാദ് സിനിമാസിന്റെ സിനിമകൾ ഉൾപ്പെടെ മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്നതിനുള്ള ഒരു കരാറും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ സ്വന്തമാക്കിയത് ായും വാർത്തയുണ്ട്. ഒരു മൾട്ടി സ്റ്റാർ ചലച്ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിൽ മോഹൻലാലിന് പുറമെ ബോളിവുഡ് താരം സുനിൽ ഷെട്ടി, അർജുൻ സർജ, പ്രഭു തുടങ്ങി വലിയ താരനിര അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാർ 4-ാമന്റെ ജീവിത കഥ പറയുന്ന ഈ ചിത്രത്തിൽ മഹാനായ കുഞ്ഞാലി മരക്കാറായി വേഷമിടുന്നത് മോഹൻലാലാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.